പ്രണയമല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്നത് ഏറ്റവും അമൂല്യവും മഹനീയമായ ഒരു ബന്ധം തന്നെയാണ്. പലപ്പോഴും പങ്കാളികൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ വലിയ മാനസിക പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കാറുണ്ട്. തന്റെ പങ്കാളിയാൽ താൻ വഞ്ചിക്കപ്പെടുകയാണെന്ന് മനസ്സിലാക്കുന്നതിന്റെയും തുടർന്നുണ്ടാകുന്ന പ്രശ്നങ്ങളുടെയും കുറിച്ച് ദൃശ്യങ്ങളാണ് ഇന്ന് നാം പരിചയപ്പെടുവാൻ പോകുന്നത്. പട്ടാളക്കാരൻ സ്വന്തം ഭാര്യയാൽ വഞ്ചിക്കപ്പെടുന്നതിന്റെയും ഭാര്യയുടെ അവിഹിതം പിടികൂടുവാൻ വേണ്ടി ഭർത്താവ് ഡ്രോൺ ഉപയോഗിക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 10. അല്പം നാടകീയത നിറഞ്ഞ ഒരു സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ആദ്യം നാം കാണുവാൻ പോകുന്നത്. ബേബി ഷവർ എന്ന പരിപാടിയെക്കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ദമ്പതികൾ തങ്ങളുടെ കുഞ്ഞിനെ കുടുംബത്തിലേക്ക് വരവേൽക്കുന്നതിന് വേണ്ടി ഗർഭാവസ്ഥയിൽ നടത്തുന്ന ഒരു ആഘോഷ പരിപാടിയാണിത്. ഈ പരിപാടിക്കിടയിൽ ഭർത്താവ് തന്റെ ഭാര്യയുടെ അവിഹിതത്തിന്റെ കാര്യം കുടുംബാംഗങ്ങൾ എല്ലാവരും ഇരിക്കെ പറയുകയായിരുന്നു. കൂടാതെ നിയമവശങ്ങൾ സംസാരിക്കുന്നതിനായി സുഹൃത്തായ ഒരു വക്കീലിനെയും ഇതിനായി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഏറ്റവും സുപ്രധാനമായ തെളിവുകൾ ഇയാളുടെ ഭാര്യയും അവിഹിത ബന്ധത്തിലുണ്ടായിരുന്ന വ്യക്തിയും തമ്മിലുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു. ഭർത്താവിന്റെ സുഹൃത്തായ വ്യക്തി ഈ വേദിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഒടുവിൽ വിഷയമറിഞ്ഞ ബന്ധുക്കളെല്ലാം ഇയാളെ അവിടെ നിന്ന് ആട്ടിപ്പായിക്കുകയും ചെയ്തു. നമ്പർ 9. തന്റെ കാമുകിക്ക് മറ്റൊരു വ്യക്തിയുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയ കാമുകൻ ഈ പെൺകുട്ടിയെ അതിദാരുണമായ രീതിയിൽ കൊലപ്പെടുത്തുകയായിരുന്നു. തന്റെ മനസാക്ഷിക്ക് തെറ്റായി തോന്നിയില്ല എന്നായിരുന്നു ഇയാളുടെ കൊലപാതകത്തിന് ശേഷമുള്ള വാദം. 2018 ഈ സംഭവം നടക്കുന്നത്. കൊലയാളിയായ വ്യക്തിയുടെ പേര് ലൂയിസ് മാൻഡ്രിഗൺ എന്നായിരുന്നു. പെൺകുട്ടിയും ഇയാളും തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്ന രീതിയിലുള്ള നിരവധി ചിത്രങ്ങൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇവർ തമ്മിൽ പ്രണയബന്ധമുണ്ടായിരുന്നിട്ടും ഇതിന്റെ ഇടയിൽ ഈ പെൺകുട്ടി മറ്റൊരാളുമായി അതിരുകടന്ന രീതിയിലുള്ള ബന്ധം വച്ചു പുലർത്തിയത് ഇയാൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഒടുവിൽ സഹിക്കവയ്യാതെ ആയപ്പോഴാണ് കാറിലിരിക്കെ ഈ പെൺകുട്ടി ഇയാൾ കൊലപ്പെടുത്തിയത്. നമ്പർ 8. പല ആവശ്യങ്ങൾക്കുമായും ഡ്രോൺ പ്രയോജനപ്പെടുത്താറുണ്ട്. ഇവിടെ ഒരാൾ തന്റെ ഭാര്യയുടെ അവിഹിതം പിടികൂടുന്നതിനായി ഡ്രോൺ പ്രയോജനപ്പെടുത്തുകയാണ്. തുടർന്ന് ഈ വീഡിയോ എല്ലാം തന്നെ ഇന്റർനെറ്റിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. തന്റെ ഭാര്യയുടെ സഞ്ചാരപാതയിലുടനീളം ഇയാൾ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ട് പിന്തുടരുകയായിരുന്നു. ഒടുവിൽ ഒരു വ്യക്തിയുമായി ഇയാളുടെ ഭാര്യ സ്ഥിരം ചുറ്റിക്കറങ്ങുന്നതായും അത്ര ശരിയല്ലാത്ത രീതിയിലാണ് ഈ ബന്ധമുള്ളതെന്ന് കണ്ടെത്തുകയും ചെയ്തു. പെൻസിനുമാനിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒടുവിൽ ഇയാളുടെ ഭാര്യയെ ചോദ്യം ചെയ്തപ്പോൾ ഇതൊന്നും സമ്മതിക്കാതിരിക്കുകയും ഒടുവിൽ തെളിവ് സഹിതം കാണിച്ചു കൊടുത്തപ്പോൾ പൊട്ടിക്കരയുകയുമായിരുന്നു ചെയ്തത്. ഒടുവിൽ ഇരുവരും പിരിയുവാൻ തീരുമാനിക്കുകയും ചെയ്തു. നമ്പർ 7. അല്പം വ്യത്യസ്തമായ ഒരു സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇനി നാം കാണുവാൻ പോകുന്നത്. ഭർത്താവ് തന്റെ ഭാര്യയുടെ അവിഹിതം കണ്ടെത്തുകയും വളരെ മാന്യമായ രീതിയിൽ ഭാര്യയെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു. ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഒരു ഡെയറുണ്ട് എന്ന രീതിയിൽ ഭാര്യയെ വിളിക്കുകയും കുറച്ച് പ്ലക്കാർഡുകൾ ഭാര്യയുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. തുടർന്ന് ഓരോ പ്ലക്കാർഡുകളും പ്രദർശിപ്പിക്കുകയും ചെയ്തു. തന്റെ ഭാര്യയുടെ അവിഹിത ബന്ധത്തിന്റെ കാര്യങ്ങളും താൻ തന്റെ ഭർത്താവിനെ ചതിക്കുകയാണെന്നും ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ വീഡിയോയും ഇയാൾ എടുക്കുന്നുണ്ടായിരുന്നു. ഇയാളുടെ കസിനായിട്ടായിരുന്നു ഇവർക്ക് ബന്ധമുണ്ടായിരുന്നത്. ഒടുവിൽ ഈ രംഗത്തിലേക്ക് ഭർത്താവ് വിളിച്ചുകൊണ്ടുവന്ന പ്രകാരം കസിൻ എത്തുകയും ഭർത്താവ് ഭാര്യയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഒഴിവാക്കുകയും ചെയ്തു. നമ്പർ 6. ഒരു പട്ടാളക്കാരൻ കഷ്ടപ്പാടുകളും യാതനകളും അനുഭവിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നത് തന്റെ കുടുംബത്തിന്റെയും രാജ്യത്തിന്റെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ ഇവരോട് ചതി ചെയ്യുന്നത് എത്ര ക്രൂരമാണല്ലേ. ഇത്തരത്തിൽ തന്റെ ഭാര്യ തന്നെ ചതിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഡിവോഴ്സ് നോട്ടീസ് നൽകുന്നതിനു വേണ്ടി അവധിയെടുത്ത് വന്നിരിക്കുകയാണ് ഒരു പട്ടാളക്കാരൻ. നേരത്തെ കണ്ടതുപോലെ തന്നെ ഭാര്യയുടെ കണ്ണ് കെട്ടിക്കൊണ്ട് ഇവരെ കൊണ്ട് പ്ലക്കാർഡുകൾ പ്രദർശിപ്പിക്കുകയും ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. ഈ പട്ടാളക്കാരനായ ഭർത്താവിന്റെ മുഖത്ത് മിന്നിമറിയുന്ന ഭാവങ്ങളിൽ നിന്നും ഇയാൾ എത്രത്തോളം പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഏറ്റവും ഒടുവിൽ ഭാര്യയുടെ കയ്യിലേക്ക് ഡിവോഴ്സ് നോട്ടീസ് നൽകുന്നതും ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 5. പ്ലക്കാർഡുകൾ ഉപയോഗിച്ച് ചതി വെളിവാക്കുന്ന മൂന്നാമത്തെ സംഭവമാണിത്. ഇവിടെ ഭാര്യയും ഭർത്താവിന്റെ സഹോദരൻ തമ്മിലായിരുന്നു രഹസ്യ ബന്ധമുണ്ടായിരുന്നത്. ഇത് മനസ്സിലാക്കിയ ഭർത്താവ് ഇവർ രണ്ടുപേരെയും വിളിച്ചു വരുത്തുകയും പ്ലക്കാർഡുകൾ പ്രദർശിപ്പിക്കുവാൻ ആരംഭിക്കുകയും ചെയ്തു. ഇവർ വിചാരിച്ചത് തങ്ങൾക്ക് മുന്നിൽ എന്തെങ്കിലും സർപ്രൈസ് ഒരുക്കി നൽകുന്നതിന് വേണ്ടിയായിരിക്കും ഇതെന്നാണ്. ഒടുവിൽ സംഭവം മനസ്സിലാക്കിയ രണ്ടുപേരും പകച്ചു പോവുകയും ചെയ്തു. ഭാര്യയുടെ കയ്യിൽ ഒരു പെട്ടിയും സഹോദരന്റെ കയ്യിൽ പ്ലക്കാർഡുമായിരുന്നു നൽകിയിരുന്നത്. എന്തായാലും സ്വന്തം സഹോദരൻ ഈ രീതിയിലുള്ള ഒരു ചതി ചെയ്യുമെന്ന് ഇയാൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവുകയില്ല. നമ്പർ 4. സ്വന്തം ഭർത്താവ് സൗഹൃദത്തിന്റെ പേരിലായാലും മറ്റൊരു സ്ത്രീയുമായി അമിതമായ ബന്ധം വെച്ചു പുലർത്തുന്നത് ഒരു ഭാര്യയ്ക്കും സഹിക്കുവാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ തെളിവോടുകൂടി ഭർത്താവിന്റെ അവിഹിത ബന്ധം പിടികൂടിയാലുള്ള മാനസികാവസ്ഥയും രോക്ഷവും എന്തായിരിക്കും. ഇത്തരത്തിലൊരു സംഭവമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെയുള്ള ഭാര്യയുടെ പേര് ജോയിസ് എന്നാണ്. ഭർത്താവിനെ കുറച്ചു കാലങ്ങളായി സ്വഭാവത്തിൽ മാറ്റം കണ്ടു തുടങ്ങിയ ഭാര്യ ഇതെന്താണെന്ന് അന്വേഷിക്കുകയും ഇയാൾക്ക് മറ്റൊരു സ്ത്രീയുമായി രഹസ്യബന്ധമുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. ഒടുവിൽ നാട്ടുകാരുടെയും പോലീസുകാരുടെയും സഹായത്തോടുകൂടി ഇയാളെ കൈയോടെ പിടികൂടുകയും ചെയ്തു. കലിയടങ്ങാത്ത ഭാര്യ ഭർത്താവും രഹസ്യബന്ധമുണ്ടായിരുന്ന സ്ത്രീയും സഞ്ചരിക്കുന്ന കാറിൽ കല്ലുകൊണ്ട് കുത്തിവരച്ച് നാശനഷ്ടമുണ്ടാക്കുകയും ചെയ്തു. നമ്പർ 3.
ഏറെ വേദനാജനകമായ ഒരു സംഭവമാണ് ഇനി നാം കാണുവാൻ പോകുന്നത്. രണ്ട് പോലീസുകാർ രാത്രിയിൽ പെട്രോളിംഗ് നടത്തവേ അത്ര പന്തിയല്ലാത്ത രീതിയിൽ ഒരു കാർ ആളൊഴിഞ്ഞ സ്ഥലത്ത് കിടക്കുന്നത് ഇവർ ശ്രദ്ധിക്കുകയുണ്ടായി. ഇതിൽ സംശയം തോന്നിയ പോലീസുകാർ ഇതെന്താണെന്ന് കണ്ടെത്തുവാൻ തീരുമാനിക്കുകയും കാറിനടുത്തേക്ക് ചെല്ലുകയും ചെയ്തു. കാർ തുറന്ന പോലീസുകാരിൽ ഒരാൾ കണ്ടത് തന്റെ ഭാര്യയെയും ഒരു അന്യപുരുഷനെയുമായിരുന്നു. ദിവസവും 10 മുതൽ 14 മണിക്കൂർ വരെ ജോലി ചെയ്തിട്ടാണ് തന്റെ ഭാര്യയെയും കുടുംബത്തെയും ഇയാൾ നോക്കിക്കൊണ്ടിരുന്നത്. ഒടുവിൽ ഇയാൾ കാണേണ്ടി വന്നത് ആഡംബര സ്പോർട്സ് കാറിൽ മറ്റൊരു പുരുഷന്റെയൊപ്പം രഹസ്യബന്ധം പുലർത്തിക്കൊണ്ട് കറങ്ങി നടക്കുന്ന ഭാര്യയായിരുന്നു. നമ്പർ 2, ചൈനയിൽ നിന്നും കണ്ടെത്തിയിരിക്കുന്ന ഒരു സംഭവമാണിത്. വിവാഹ ദിവസത്തിന്റെ അന്ന് തന്റെ ഭാര്യയാകുവാൻ പോകുന്ന പെൺകുട്ടിയുടെ രഹസ്യബന്ധം തിരിച്ചറിഞ്ഞ വരൻ വേദിയിൽ വെച്ച് വധുവിനെ തള്ളുകയും തുടർന്ന് ഇവർ തമ്മിൽ തർക്കത്തിലാവുകയുമായിരുന്നു. സംഭവം എന്തെന്ന് വിവാഹത്തിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ ഇയാൾക്ക് അറിയാമായിരുന്നു. എന്നാൽ ഇത് ആ സമയം ആരോടും പറഞ്ഞില്ല. കാരണം വിവാഹത്തിന് ക്ഷണിച്ചു വരുത്തിയ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇത് പറയണമെന്നായിരുന്നു ഇയാൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സംഭവം എന്തെന്നാൽ ഭാര്യയാകാൻ പോകുന്ന പെൺകുട്ടിയും മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള ശാരീരിക ബന്ധത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വരന് ലഭിച്ചിരുന്നു. തുടർന്ന് വിവാഹവേദിയിൽ വെച്ചുണ്ടാകുന്ന സംഭവമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്പർ 1, കുറച്ചു മുൻപ് കണ്ട വീഡിയോയ്ക്ക് സമാനമായ രീതിയിലുള്ള മറ്റൊരു സംഭവം തന്നെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വിവാഹദിനം തന്റെ വധുവിന് മറ്റൊരു വ്യക്തിയുമായി നല്ലതല്ലാത്ത രീതിയിലുള്ള ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കിയ വരൻ വളരെ സമാധാനത്തോടുകൂടി ഇത് പരിഹരിക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു. എല്ലാവരും ഒത്തുചേരുന്ന സമയത്ത് ഇയാൾ വളരെ മാന്യമായ രീതിയിൽ തനിക്ക് മനസ്സിലാക്കിയ സംഭവങ്ങളെല്ലാം തന്നെ എല്ലാവരോടുമായി പറയുകയും താൻ ഈ ബന്ധത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. വളരെ ആഡംബരം നിറഞ്ഞ രീതിയിലായിരുന്നു വിവാഹ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. ഒടുവിൽ ഏറെ വേദനാജനകമായ രീതിയിലാണ് ഇതിന് പര്യവസാനം ഉണ്ടായത്. എന്തായാലും വരന്റെ ഭാഗത്തു നിന്നും സന്ദർഭോചിതമായ പെരുമാറ്റമാണ് ഉണ്ടായത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.